രാജ്യത്ത് നടപ്പിലാക്കിയ പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ചിട്ടുള്ള ഒരു ഹാഷ്ടാഗ് ക്യാമ്പയിനെ ഏറ്റെടുത്തുകൊണ്ട് ലോകത്തെ മുഴുവൻ സൈബർ ഇടങ്ങളും എന്ന ഒരു വലിയ പ്രധാനപ്പെട്ട വാർത്തയാണ് നമുക്കിപ്പോൾ ഈ പുതുവർഷ ദിനത്തിൽ ആദ്യമായി പങ്കുവെക്കുവാനുള്ളത്. കാരണം നരേന്ദ്രമോദിയുടെ പ്രചാരണം ഏറ്റെടുത്തുകൊണ്ട് ലോകം എന്ന തലക്കെട്ടിൽ തന്നെയാണ് എല്ലാ മുഖ്യധാര മാധ്യമങ്ങളും ഈ ഒരു വിശേഷിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു ഹാഷ്ടാഗ് ക്യാമ്പയിനെ. നമുക്ക് മനസ്സിലാക്കാം, പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ച ഹാഷ്ടാഗ് ക്യാമ്പയിൻ ലോകം മുഴുവൻ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. പൗരത്വ നിയമത്തെ ഇന്ത്യ പിന്തുണയ്ക്കുന്നു എന്ന ഹാഷ്ടാഗിൽ ട്വിറ്ററിൽ പ്രധാനമന്ത്രി ആരംഭിച്ച പ്രചരണമാണ് ലോകം മുഴുവൻ ഏറ്റെടുത്തിരിക്കുന്നത്. അതിവേഗത്തിലാണ് ഈ ആ ട്വീറ്റ് ആഗോള ട്രെൻഡിങ് ആയിട്ടുള്ളത്. പൗരത്വ ഭേദഗതിക്കെതിരെ ഒരു വിഭാഗം നടത്തുന്ന പ്രതിഷേധ സമരങ്ങളെ അപ്രസക്തമാക്കുന്നതായിരുന്നു പ്രധാനമന്ത്രി നടത്തിയ ഈ ഒരു നീക്കം. പ്രധാനമന്ത്രി പൗരത്വ ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കുന്നു, ഇന്ത്യ പിന്തുണയ്ക്കുന്നു എന്ന പേരിൽ ഒരു ഹാഷ്ടാഗ് ക്യാമ്പയിൻ ട്വിറ്ററിൽ ആരംഭിച്ചിരുന്നു. അത് മിനിറ്റുകൾ കൊണ്ട് തന്നെ ലോകത്തിൽ എമ്പാടും ട്രെൻഡിങ് ആയി മാറിയിരിക്കുന്നു എന്ന വലിയ ഒരു പ്രധാനപ്പെട്ട വാർത്ത തന്നെ നമുക്ക് ഈ പുതുവർഷ ദിനത്തിൽ ആദ്യം നിങ്ങളോട് പങ്കുവെക്കുവാനുണ്ട്. പൗരത്വ നിയമത്തെ ഇന്ത്യ പിന്തുണയ്ക്കുന്നു എന്ന പ്രചരണം ആരംഭിച്ചപ്പോൾ മുതൽ ട്വിറ്ററിൽ അതിവേഗമാണ് ട്വീറ്റുകൾ മുന്നോട്ട് പോയത്. മണിക്കൂറുകൾക്കുള്ളിൽ 10 ലക്ഷത്തിലേറെ ട്വീറ്റുകളുമായി ആഗോള ട്രെൻഡിങ്ങിൽ തന്നെ ഈ ഒരു ഹാഷ്ടാഗ് ക്യാമ്പയിൻ മുന്നിലെത്തി എന്ന ഒരു വിവരം നമുക്ക് പറയേണ്ടതുണ്ട്. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് സദ്ഗുരു ജഗ്ഗി വാസുദേവിൻ്റെ 22 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയാണ് പ്രധാനമന്ത്രി ട്വിറ്ററിൽ ഷെയർ ചെയ്തത്. ഏറ്റവും ലളിതമായ വിശദീകരണം എന്ന തലക്കെട്ടോടെയാണ് ജഗ്ഗി വാസുദേവിൻ്റെ വീഡിയോ പ്രധാനമന്ത്രി പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ചരിത്രപരമായ വസ്തുതകൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു, നമ്മുടെ സംസ്കാരവും സൗഹാർദ്ദവും അദ്ദേഹം ഉയർത്തിക്കാട്ടുന്നു, തൽപരകക്ഷികളുടെ തെറ്റായ പ്രചരണങ്ങളെ അദ്ദേഹം തള്ളിക്കളയുന്നുമുണ്ട് എന്ന് മോദി ട്വിറ്ററിൽ കുറിച്ചിട്ടുണ്ട്. പൗരത്വ ഭേദഗതി നിയമത്തെ ഇന്ത്യ പിന്തുണയ്ക്കുകയാണ്, കാരണം ഇതാരുടെയും പൗരത്വം എടുത്തു കളയുന്നതല്ല, മറിച്ച് മതപീഡനം നേരിടുന്ന അയൽ രാജ്യങ്ങളിലെ അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമോ ആപ്പിൽ ഇത് സംബന്ധിച്ച വിശദീകരണങ്ങളും ഗ്രാഫിക്സുകളും വീഡിയോകളുമുണ്ട്. അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച് പൗരത്വ ഭേദഗതിയോടുള്ള പിന്തുണ വ്യക്തമാക്കുക എന്നാണ് ജനങ്ങളോട് നരേന്ദ്രമോദി ട്വിറ്ററിലൂടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങളുമായി സംബന്ധിച്ച് പൗരത്വ ഭേദഗതി നിയമം സംബന്ധിച്ച യാഥാർത്ഥ്യം, അതിൻ്റെ അവബോധം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്, ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. വലിയ മികച്ച പ്രതികരണമാണ് ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾക്ക് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും തുടങ്ങി വെച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾക്ക് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണം. അതേപോലെ തന്നെ വിശദീകരണ റാലികളും പൊതുയോഗങ്ങളും പരസ്യങ്ങളും ബി ജെ പിയും കേന്ദ്ര സർക്കാരും നടത്തുന്നുണ്ട്. പൗരത്വ ഭേദഗതി നിയമം യഥാർത്ഥത്തിൽ എന്താണ്, അത് ഏത് തരത്തിൽ എങ്ങനെയൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഉതകും, അല്ലെങ്കിൽ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ചില വിഘടന ശക്തികൾക്ക് ഏതൊക്കെ തരത്തിൽ ഈ ദേശീയ പൗരത്വ ഭേദഗതി നിയമം പാരയാകും എന്ന തരത്തിലേക്കുള്ള ഒരു വലിയ ക്യാമ്പയിനാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ബി ജെ പിയും കേന്ദ്ര സർക്കാരും നടത്തുന്നത്. രാജ്യത്തെ 3 കോടി കുടുംബങ്ങളെ നേരിൽ കണ്ട് നിയമ ഭേദഗതി സംബന്ധിച്ച സംശയങ്ങൾ തീർപ്പാക്കും എന്ന ഒരു തീരുമാനം കൂടി കേന്ദ്ര സർക്കാർ എടുത്തിട്ടുണ്ട്. ബി ജെ പി രാഷ്ട്രീയപരമായിട്ടുള്ള അവരുടെ വിശദീകരണ യോഗങ്ങളും റാലികളും പൊതുസമ്മേളനങ്ങളും പരസ്യങ്ങളും ഒക്കെ തന്നെ അവരും ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒറ്റപ്പെട്ട അക്രമങ്ങൾക്ക് എതിരായി രാജ്യം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ദേശീയ പൗരത്വ ഭേദഗതി ബില്ലിന് പിന്നിൽ അണിനിരക്കുന്നു എന്ന ഒരു വലിയ സുപ്രധാനമായിട്ടുള്ള കാര്യം തന്നെ നമുക്ക് ഈ പുതുവർഷത്തിൽ നിങ്ങളോട് പങ്കുവെക്കുവാനുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നരേന്ദ്രമോദി ട്വിറ്ററിൽ, അതായത് സദ്ഗുരു ജഗ്ഗി വാസുദേവിൻ്റെ 21 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ട്വീറ്റ് പോസ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്. കാര്യങ്ങൾ കൃത്യവും വ്യക്തവും ലളിതവുമായി അദ്ദേഹം പറയുന്നുണ്ട്. തെറ്റിദ്ധാരണയും അബദ്ധജടിലവുമായ ചില ചിന്താഗതികളെ അദ്ദേഹം പൊളിച്ചെടുക്കുന്നുമുണ്ട് എന്ന് നരേന്ദ്രമോദി പോസ്റ്റ് ചെയ്ത ആ ഒരു ട്വീറ്റ് ഇതിനോടകം തന്നെ ആഗോളതലത്തിൽ ട്രെൻഡിങ് ആയിരിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ട്വീറ്റുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്, അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. കോടിക്കണക്കിന് ആളുകളിലേക്കാണ് അത് റീച്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി ഏറ്റെടുത്തിട്ടുള്ള ഈ ഒരു ഹാഷ്ടാഗ് ക്യാമ്പയിൻ, കാരണം പൗരത്വ ഭേദഗതി നിയമത്തെ ഇന്ത്യ പിന്തുണയ്ക്കുന്നു എന്ന ഹാഷ്ടാഗിലൂടെ നരേന്ദ്രമോദി ഏറ്റെടുത്തിട്ടുള്ള ഈ ക്യാമ്പയിൻ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെമ്പാടും ട്രെൻഡിങ് ആകുന്നു എന്ന വലിയ സന്തോഷകരമായ വലിയ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെ നമുക്ക് ഈ 2020 ആദ്യത്തെ വാർത്തയായി നമുക്ക് പറയാൻ സാധിക്കും.